ഇവിടെ ഉള്ളതിലെ ടോപ്പ് പോലീസ് ഓഫീസർ ആരാണ് എന്ന് ഞാൻ ചോദിച്ചു. ആ ടോപ്പ് പോലീസ് ഓഫീസറെ അവർ ഇൻഫോം ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ പോയത്. ആ ടോപ്പ് പോലീസ് ഓഫീസറോട് സംസാരിക്കണം, എനിക്ക് സംസാരിക്കാൻ പറ്റില്ലെന്ന് ഒരിക്കൽ ഇതിന്റെ പഠിക്ക ഞാൻ നിരാഹാരമായിട്ടിരിക്കാൻ. അത് സംസാരിക്കാൻ ഞങ്ങളെ അകത്തോട്ട് കയറ്റിയില്ല, അവർ പുറത്തോട്ട് ഇറങ്ങുകയില്ല. അപ്പൊ ആ സിറ്റുവേഷൻ ഉണ്ടാക്കിയത് പോലീസ് തന്നെയാണ്. അത് വരാതിരിക്കണമെന്ന് ഒരിക്കൽ സംസാരിക്കാനുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, ഞാൻ താഴെയുള്ള പോലീസ് കോൺസ്റ്റബിൾ എന്ന് പറയുന്നില്ല, എസ് ഐയോട് പറയുന്നില്ല, പക്ഷെ ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഓഫീസറുണ്ട്, അയാളുടെ ഡ്യൂട്ടിയാണ് ഇവിടെ സംസാരിക്കേണ്ടത്. ആ ആള് വരണം, എനിക്ക് കാര്യങ്ങൾ സംസാരിക്കണം. സംസാരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങൾ പരിശോധിക്കും, ഇല്ലെങ്കിൽ പിന്നെ അതിന്റെ പുറത്തുള്ള നടപടികൾ. ഞാൻ അറിഞ്ഞിടത്തോളം പോലീസ് സ്റ്റേഷനിൽ ഈ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് കൊടുത്തൊരു പരാതിയുണ്ട്. ആ പരാതി പ്രതി തന്നെ ഫേസ്ബുക്കിൽ കൊടുത്തു എന്നാണ് ഞാൻ കേട്ടത്. അപ്പോ അങ്ങനെ ഒരു പരാതി ഫേസ്ബുക്കിൽ കൊടുക്കണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൊടുത്തതല്ലേ? അപ്പൊ ഈ പരാതി കൈകാര്യം ചെയ്ത പോലീസ് ഓഫീസർ ആരാണ് എന്നുള്ള ക്വസ്റ്റ്യൻ അയാൾ പ്രതിക്ക് വേണ്ടി കൂട്ടുനിന്നു എന്നുള്ളതാണ് സത്യം. അങ്ങനെ പ്രതിക്ക് വേണ്ടി കൂട്ടുനിൽക്കുന്നതിനെ ചോദ്യം ചെയ്ത ആളുകളെ ഇങ്ങനെ ക്രൂരമായ രൂപത്തിൽ ഡീൽ ചെയ്യുന്നത് ശരിയാണോ? ഇവരാരും പ്രതിവർഗത്തിൽപ്പെട്ടതല്ല, പ്രതിയെ പിടിക്കാത്തതിലുള്ള പരാതി പറയാം വന്നവരാ. ആ പരാതി പറയ കേൾക്കാൻ ആളില്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ആളുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പരിശോധിച്ചോണ്ടിരിക്കുക. ഈ പോലീസിനോട് ഞങ്ങൾ പോലും കാര്യങ്ങൾ ചോദിച്ചാൽ ഒന്നും പറയാൻ പി ഐ തയ്യാറാകുന്നില്ല. അപ്പൊ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇവിടെ പോലീസിന്റെ പബ്ലിക് ഓഫീസ് ഓഫീസർ എന്ന് പറയുന്ന ഒരാളുണ്ട്. അത് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വെച്ചിട്ടുള്ളതാണ് പബ്ലിക് ഓഫീസർ. അതായത് അയാളുടെ ബാധ്യതയാണ് ഇവിടെ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക്, പ്രസിന്റെ എൻക്വയറിക്ക്, അതോടൊപ്പം തന്നെ ബാക്കിയുള്ള ആളുകളുടെ അന്വേഷണങ്ങൾക്ക് മറുപടി പറയേണ്ടത് ആ പബ്ലിക് ഓഫീസറാണ്. അതാരാ പബ്ലിക് ഓഫീസർ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഏത് പോലീസ് സ്റ്റേഷനിലും ഒരു പബ്ലിക് ഓഫീസർ ഉണ്ടാകും, അയാൾക്ക് ആ ഡ്യൂട്ടി അസൈൻ ചെയ്തിട്ടുണ്ടാകും, അയാളാണത് ചെയ്യേണ്ടത്.